എസ്പ്രസോ ഓണേഴ്സ് ക്ലബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം സംസാരിക്കുന്നത് എസ്പ്രസോ ഓണേഴ്സ് ക്ലബിനെ കുറിച്ചാണ്. നമ്മൾ പല ക്ലബ്ബുകളും കേൾക്കാറുണ്ട്, പല ക്ലബ്ബുകളിൽ നമ്മൾ അംഗങ്ങളായിരിക്കും. ഒരുപാട് ക്ലബ്ബ് അതിൻ്റെ പേരിൽ, പല വാഹനങ്ങളുടെ പേരിൽ ക്ലബ്ബുകൾ, അതിൻ്റെ പേരിൽ വാട്സപ്പ് കൂട്ടായ്മകൾ, അതിൻ്റെ പേരിൽ പല സ്ഥലത്തും ഒരുമിച്ച് കൂടുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പലതിലും നമ്മൾ സംഗമിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ പലതും ഒരു ഗവൺമെൻറ് അംഗീകൃത രജിസ്റ്റേർഡ് ക്ലബ്ബുകളായിക്കൊള്ളണമെന്നില്ല. എന്നാൽ അതേസമയം 2019 കാലഘട്ടങ്ങളിൽ ആരംഭിച്ച എസ്പ്രസോ എന്ന മാരുതിയുടെ ഒരു മിനി എസ് യു വി എന്ന് പറയുന്ന സെഗ്മെൻറ്റിലെ ഈ വണ്ടിയുടെ പേരിൽ രജിസ്റ്റേർഡായി, കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ അംഗീകൃത രജിസ്റ്റേർഡായ ഒരു ക്ലബ്ബായിക്കൊണ്ട് എസ്പ്രസോ ഓണേഴ്സ് ക്ലബ്ബ് മലയാളീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ധാരാളം ഉപകാരങ്ങളുണ്ട്, ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അത് എല്ലാം കൂടെ പറയാനുള്ളൊരു സമയമില്ല, എന്നാലും അത് ഞാൻ അതിൻ്റെ ഒരു ചെറിയ രൂപത്തിലത് നിങ്ങളോട് ഒന്ന് സംസാരിക്കുകയാണ്. എസ്പ്രസോ ഓണേഴ്സാണ് ഈ ക്ലബ്ബിൽ അംഗമല്ലാത്ത ഒരുപാട് ആളുകളുണ്ടാവും. ഈ ക്ലബ്ബിലിപ്പം ഒരു 250-300 മെമ്പേഴ്സാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ അങ്ങനെ അല്ലാത്ത, അതിലെ മെമ്പേഴ്സ് അല്ലാത്ത ധാരാളം ആളുകളുണ്ടാകും, അവർക്ക് ഉപകാരപ്പെടും എന്ന രൂപത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. ഇപ്പോൾ ഇത് എനിക്ക് എസ്പ്രസോ ഓണേഴ്സ് ക്ലബിൻ്റെ രജിസ്റ്റേർഡായി എനിക്ക് വന്നിട്ടുള്ള ഒരു കവറാണ്. ഇതിൽ രജിസ്റ്റേർഡ് പോസ്റ്റാണ്, എൻ്റെ അഡ്രസ്സിലാണ് വന്നിട്ടുള്ളത്. എസ്പ്രസോ ഓണേഴ്സ് ക്ലബ്ബ് മലയാളീസ്, അതിൻ്റെ കെയർ ഓഫ് ജിനു മോഹൻ എന്നിട്ട് പറഞ്ഞിട്ട് അത് തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നാണ് ഇത് രജിസ്റ്റേർഡ് തപാൽ എനിക്ക് വന്നിട്ടുള്ളത്. ഇതിലെന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കാം. ഇതാ ഒരു കീ ചെയിൻ ഉണ്ട്, എസ്പ്രസോ ഓണേഴ്സ് ക്ലബ്ബ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീ ചെയിൻ ഉണ്ട്, നല്ല ഭംഗിയുള്ള ഒരു കീ ചെയിൻ ഉണ്ട്. ഈ കീ ചെയിൻ നമുക്ക് നമ്മുടെ കീയിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ ഏതൊരു സ്ഥലത്ത് പോകുമ്പോഴും ഈ കീ ചെയിൻ നമ്മുടെ വാഹനത്തിൽ ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഷോറൂമിൽ പോവാണ്, സർവീസിന് വേണ്ടി പോവുകയാണ്, അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ കീ ചെയിൻ നമ്മുടെ ചാവിയോട് കൂടെ ആയിരിക്കുമല്ലോ, വണ്ടി ഓപ്പൺ ആയിട്ടാണല്ലോ ഷോറൂമിൽ അവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു രജിസ്റ്റേർഡ് ക്ലബ്ബിലെ അംഗങ്ങളാണ് എന്ന് ഉള്ളത് അവർക്ക് അവരുടെ കാഴ്ചപ്പാടിൽ അതൊരു വലിയ പരിഗണന അർഹിക്കുന്ന ഒരു സംഗതിയാണ്. അവർ എന്തെങ്കിലും കാര്യങ്ങളൊന്നും ചെയ്യൂല, ഇത് രജിസ്റ്റേർഡ് ആണ്, ഇത് ഒരുപാട് ആളുകളുണ്ട്, മെമ്പേഴ്സ് ഉണ്ട്, അപ്പോൾ ഇവരിത് ശ്രദ്ധിക്കും എന്നൊക്കെയുള്ള രൂപത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് നല്ലൊരു ശ്രദ്ധ ഈ വിഷയത്തിലുണ്ടാവും. അതാണ് ഈ കീ ചെയിൻ കൊണ്ടുള്ള ഉപകാരം, അതാണ് ഒന്നുള്ളത്. പിന്നെ മറ്റൊന്നുള്ളത് നമ്മുടെ ബാഡ്ജാണ്, നമ്മുടെ ഫോട്ടോ പതിച്ച് നമ്മുടെ അഡ്രസ്സൊക്കെ ഉള്ള ഒരു ബാഡ്ജാണ്. ഈ ബാഡ്ജ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഗ്ലാസിൻ്റെ IRVM ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ, അതും നമ്മൾ സർവീസിനോ മറ്റൊക്കെ പോകുന്ന സമയത്തും, അതുപോലെ നമ്മൾ എവിടെ പോകുന്ന സമയത്തും ഇങ്ങനെ ഒരു ബാഡ്ജ്, എസ്പ്രസോ നമ്മൾ എസ്പ്രസോയുടെ ആളുകളാണ്, എസ്പ്രസോ ഉടമകളാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒരു തെളിവായിട്ട് ഈ കീ ചെയിൻ, അതുപോലെ ഈ ബാഡ്ജ് ഒക്കെ നമുക്ക് ഉപകാരപ്പെടും. മറ്റൊന്നുള്ളത് സ്റ്റിക്കറാണ്. ഇത് നേരത്തെ ഞാൻ കീ ചെയിൻ്റെ അതുപോലെ അതേ സെയിം മോഡലിലുള്ള ഒരു സ്റ്റിക്കറാണ്. ഈ സ്റ്റിക്കർ നമുക്ക് ഇപ്പോൾ ഞാനൊരു സ്റ്റിക്കറാണ് മേടിച്ചിട്ടുള്ളത്. ഒരു സ്റ്റിക്കർ മേടിക്കുന്ന ആളുകൾക്ക് അവർ നമ്മോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡിൽ, വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലായിക്കൊണ്ട് ബാക്കിൽ, സോറി, റൈറ്റ് സൈഡിലായിക്കൊണ്ടുള്ള നമ്മുടെ ആ ടൈൽ ലാമ്പിനോട് ചേർന്ന് ആ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളത്. നമുക്ക് തിരിച്ചറിയാനും പെട്ടെന്ന് മനസ്സിലാവാനൊക്കെ ഉള്ള, നമ്മളിപ്പം നമ്മുടെ മുമ്പിലൊരു വാഹനം പോകുന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റേർഡ് അംഗങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്. അതാണ് അതിലുള്ളത്. അപ്പം അത് നമുക്കങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇതിലുള്ളത് ഒരു കവറുണ്ട്. ഈ കവർ എനിക്ക് തോന്നുന്നു നമ്മുടെ ബാഡ്ജ് ഈ കവറിലാക്കിയിട്ട് നമുക്ക് ഇടാൻ പറ്റുമെന്ന് മനസ്സിലാക്കാം. പിന്നെ ഇതിലുള്ളത്, സോറി, ഇതിലൊരു പേപ്പറുണ്ട്. ഇത് ഭയങ്കരമായൊരു പേപ്പറാണ്. ഇതിൽ എസ്പ്രസോ ഓണേഴ്സ് ക്ലബ്ബ് മലയാളീസ് രജിസ്റ്റേർഡ് നമ്പറുണ്ട്. വൈലത്തൂർ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള TSR CA 102 2021 2021 102 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ക്ലബ്ബാണ് ഇത്. ഇത് തട്ടിക്കൂട്ട് ക്ലബ്ബ്, കേവലം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എന്നുള്ളതല്ല, ഇത് വളരെ ആധികാരികമായി
കൊണ്ട് നടക്കുന്ന ക്ലബ്ബാണ്. ഇതിൻ്റെ കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇനിയും അതിപ്പോൾ ഒരു ശൈശവദശയിൽ നിന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ഒരുപാട് പദ്ധതികൾ ഇതിൻ്റെ പിന്നിൽ ഇനിയും വരാനുണ്ട്. എസ്പ്രസ്സോ ഓണേഴ്സ് ക്ലബ്ബ് മലയാളീസ് എന്നത് കേരളത്തിലെ എസ്പ്രസ്സോ വാഹന ഉടമകളുടെ ബന്ധപ്പെട്ട ചർച്ചകളാണ് പ്രസ്തുത ഗ്രൂപ്പിൽ നടക്കുന്നത്. നമ്മുടെ പലവിധ സംശയങ്ങളും മറുപടി ലഭിച്ചിരിക്കുമെന്ന് ഉറപ്പാണ്. താങ്കളെയും ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമാവാൻ ക്ഷണിക്കുന്നു. താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തത്, ഈ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ഇതിൽ വണ്ടിയുടെ ഫോട്ടോയും മറ്റും അതിൽ പോസ്റ്റ് ചെയ്ത് കൊടുക്കുക. അഡ്മിൻമാർ വിവരങ്ങൾ പരിശോധിച്ച ശേഷം താങ്കളുടെ ഉടമകളുടെ കൂട്ടായ്മയിൽ ചേർക്കുന്നതാണ്. ഞങ്ങളെല്ലാവരും ഈ രീതിയിലുള്ള പരിശോധനയിലൂടെയാണ് ഗ്രൂപ്പിൽ ചേർന്നിട്ടുള്ളത്. താങ്കളും ഞങ്ങളുടെ കൂട്ടായ്മയിൽ ചേരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എസ്പ്രസ്സോ ഓണേഴ്സ് ക്ലബ്ബ് മലയാളീസ്. അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ നമ്പറെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്. ഇനി എന്തിനാണ് ക്ലബ്ബ് എന്നുള്ളത് ഒരു ചോദ്യം പ്രസക്തമാണ്. എനിക്ക് ഒരു വണ്ടിയുണ്ട്, ആ വണ്ടി എടുത്ത് എൻ്റെ സൗകര്യത്തിന് പോകാൻ വരാൻ വേണ്ടി ഒരു കൂട്ടായ്മ, ഒരു ക്ലബ്ബ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ക്ലബ്ബ് നമുക്ക് ഒരുപാട് ഉപകാരം. ഇപ്പോൾ ഉദാഹരണം പറയാം, ഞാൻ എസ്പ്രസ്സോ എടുക്കുന്നതിൻ്റെ മുമ്പ് എസ്പ്രസ്സോ എന്തുകൊണ്ട്, അതെന്താണ് എസ്പ്രസ്സോ, അതിൻ്റെ അത് സോപ്പ് പൊട്ടിയാണോ എന്നൊക്കെ ഒരു മറ്റൊരു വീഡിയോ ഞാൻ മറ്റൊരിക്കൽ ചെയ്യുന്നുണ്ട്. ഇപ്പം അത് അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ എസ്പ്രസ്സോ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വണ്ടികളെക്കുറിച്ച് നോക്കിയിട്ടുണ്ട്. വണ്ടികളെക്കുറിച്ചൊക്കെ നോക്കി ലാസ്റ്റ് എസ്പ്രസ്സോ എടുക്കാൻ തീരുമാനിച്ചു. എസ്പ്രസ്സോയുടെ തീരുമാനിച്ച സമയത്ത് അതുമായി ബന്ധപ്പെട്ട വിവിധ വീഡിയോകൾ നമ്മൾ യൂട്യൂബിൽ നോക്കി. എനിക്ക് ഇങ്ങനെ ഒരു ക്ലബിനെ കുറിച്ചോ മറ്റൊന്നും അറിയില്ലായിരുന്നു. അത് പരിശോധിച്ച് അങ്ങനെ ഈ എസ്പ്രസ്സോ ഓണേഴ്സ് ക്ലബിൻ്റെ വീഡിയോകൾ എനിക്ക് യൂട്യൂബിൽ കിട്ടാൻ തുടങ്ങി, അതുപോലെ ഫേസ്ബുക്കിലും കിട്ടാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ നോക്കി പരിശോധിച്ചപ്പോൾ എനിക്ക് ഈ വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് എല്ലാ വിഷയത്തിലും എന്ന് എനിക്കത് ബോധ്യപ്പെടുകയും അങ്ങനെയാണ് നമ്മൾ ഇതിൽ ചേരുന്നത്. അപ്പോൾ വാഹനമെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു വെൽക്കം ഗ്രൂപ്പുണ്ട്. ഒറിജിനൽ ഗ്രൂപ്പിൻ്റെ മുമ്പ് നമ്മൾ നമുക്ക് ആർക്കും ലിങ്ക് വഴി കയറാൻ പറ്റുന്നൊരു വെൽക്കം ഗ്രൂപ്പുണ്ട്. ആ വെൽക്കം ഗ്രൂപ്പിൽ നമ്മൾ അംഗങ്ങളായി കുറച്ച് ദിവസങ്ങൾക്കകം നമ്മൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് സംശയങ്ങളൊക്കെ തീർത്ത് കുറച്ച് ദിവസങ്ങൾക്കകം നമ്മൾ മെയിൻ ഗ്രൂപ്പിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത് മാറണം. അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാൻ ഒരു 100 രൂപ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ 100 രൂപ എന്നുള്ളത് കേവലം ഒരു മെമ്പർഷിപ്പിൻ്റെ ഒരു തുക മാത്രമാണ്. 100 രൂപ എന്ന് നമുക്കറിയാലോ, അതൊരു വലിയൊരു സംഖ്യ ഒന്നുമല്ല ഇപ്പോൾ. അപ്പോൾ ആ ഒരു ചെറിയൊരു സംഖ്യ കൊടുത്ത് നമ്മൾ അതെന്തെന്ന് പറഞ്ഞാൽ ഇതൊരു രജിസ്റ്റേർഡ് ക്ലബ്ബാണ്, കേവലം ഒരു തട്ടിക്കൂട്ട് പരിപാടിയല്ല. അപ്പോൾ അത് ആധികാരികമായി ആണ് എന്നുള്ളതിനാണ് ആ ഒരു സംഖ്യ മേടിക്കുന്നത്. അത് അവിടെ പിന്നെ ഈ ക്ലബിൻ്റെ ഒരു മുതൽക്കൂട്ടായി അതൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ കാശൊക്കെ അവിടെ ഉണ്ടാകും. അതിൻ്റെ അതും മറ്റുള്ള വരവുകൾ ചെലവുകളൊക്കെ അവർ വർഷത്തിൽ അവർ നോക്കുകയും പരിശോധിക്കുകയൊക്കെ അത് അംഗീകരിക്കുകയും ഗ്രൂപ്പിലൊക്കെ എല്ലാവരും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. വളരെ സുതാര്യമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു 100 നമുക്ക് നഷ്ടമാണ്, ഒരിക്കലും നഷ്ടമല്ല. അതുപോലെ പിന്നെ നമുക്ക് ഈ കീ ചെയിനിന് വേണ്ടിയിട്ട് ഒരു 50 രൂപ അങ്ങനെ എന്തോ ഒരു കാശ് കൊടുക്കും. സ്റ്റിക്കറിന് 50 രൂപ, 50 അങ്ങനെ എന്തോ ഒരു ചെറിയ ഒരു സംഖ്യകളാണ് അതിന് മേടിക്കുന്നത്. നമുക്ക് അതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി, പക്ഷെ അതൊക്കെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒക്കെ ആഗ്രഹം. നമുക്ക് കാരണം നമ്മളൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എസ്പ്രസ് നമ്മളൊരു വണ്ടിയാണ്, നമ്മൾ നമ്മളെപ്പോലെ തന്നെയാണ് വണ്ടിയുടെ. നമുക്കിടക്ക് പനി വരുന്നു, ജലദോഷം വരുന്നു, മറ്റുള്ള അസുഖങ്ങളൊക്കെ വരുന്നു. ഇതുപോലെ വണ്ടി എന്ന് പറഞ്ഞാൽ വണ്ടി അത് കേവലം യന്ത്രത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. എത്ര നല്ല വണ്ടിയാണെന്ന് പറഞ്ഞാലും നമുക്ക് ഇടക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലങ്ങൾ വണ്ടിക്ക് വരും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്ന സമയത്ത് പ്രോബ്ലംസൊക്കെ വന്നാൽ നമുക്ക് ഒരുപാട് ആളുകൾ ഉള്ള ഒരു കൂട്ടായ്മ ഉണ്ടാകും. നമുക്കതിൽ കോണ്ടാക്ട് ചെയ്യാനും ബന്ധപ്പെടാം, നമുക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യാനും നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കാൻ പറ്റുന്ന കുറച്ച് ആളുകൾ ഉണ്ടാകും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സ്ഥിരമായി വണ്ടി കൊണ്ടിരിക്കുന്ന ആൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നൊരു സംഗതിയാണ്. എനിക്കങ്ങനെ വലിയ സ്ഥിരം ഓട്ടമുള്ളതൊന്നുമല്ല, അങ്ങനെ ഒന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മൾ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് വലിയൊരു ഉപകാരപ്പെടുന്നൊരു സംഗതിയാണ്. ഉദാഹരണം ഞാൻ പറയാം. ഞാൻ വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഷോറൂം, ഇപ്പോൾ ഈ ഇതിൽ തന്നെ ഈ ഗ്രൂപ്പിൽ നമ്മൾ വണ്ടി എടുക്കാൻ എസ്പ്രസ്സോ എടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വെൽക്കം ഗ്രൂപ്പിൽ കയറിക്കഴിഞ്ഞാൽ അവർ നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് നിങ്ങൾ ഏത് സ്ഥലത്താണ്, ഏത് ഷോറൂമാണ് നിങ്ങൾക്ക് അടുത്തുള്ളത്, ഇവർ നമുക്ക് ഒരു ലിങ്ക് തരും. ആ ലിങ്കിൽ നമ്മൾ നമ്മളെ പിന്നെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും ഷോറൂം, ഇപ്പോൾ ദൂരമായാലും കുഴപ്പമൊന്നുമില്ല, ഷോറൂം എവിടെ ആയാലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് നല്ല ഓഫറിൽ വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് ഹെൽപ്പ് ചെയ്ത് നമുക്ക് എന്തായാലും എൻ്റെ ഒരു അറിവിലൊരു 5,000 മുതൽ 10,000 രൂപ വരെയുള്ള ഓഫറുകൾ നമുക്ക് ഈ ക്ലബിൻ്റെ ഈ കൂട്ടായ്മയുടെ മാർഗത്തിലൂടെ നമുക്ക് വണ്ടി എടുക്കുമ്പോൾ ഓഫറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്.
ഞാനത് അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോയി ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കി. അപ്പോൾ ഈ വണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ അവർ നൽകുന്ന ഷോറൂമുകൾ നൽകുന്ന ക്വട്ടേഷനൊക്കെ നമ്മൾ ഗ്രൂപ്പിലിട്ട് അത് ചർച്ച ചെയ്ത് ഏത് സ്ഥലത്താണ് പിന്നെ ഇത് കുറവ് എന്ന് നമ്മൾ നോക്കി, എന്നിട്ട് അങ്ങനെയാണ് നമ്മളൊരു ഷോറൂം സെലക്ട് ചെയ്ത് അവിടെ നമ്മൾ വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പഴയ വണ്ടി സെയിൽ ചെയ്തിട്ട് പുതിയ എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയ വണ്ടി എടുത്തപ്പോൾ എക്സ്ചേഞ്ചിൽ നല്ലൊരു കാശ്, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ എനിക്ക് എക്സ്ചേഞ്ചിൽ കാശ് കിട്ടാൻ കാരണം ഇത് ഞങ്ങൾ ഗ്രൂപ്പുണ്ട്, ഈ ഗ്രൂപ്പിൽ ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് നോക്കിയിട്ടാണ് ഞാൻ വണ്ടി എടുക്കുന്നത് എന്ന് ഞാൻ ആദ്യമായി ഷോറൂം അവരോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർ ഇത് ഇവർ പിന്നെ ഇവർക്ക് കുറേ ആളുകളുണ്ട്, ഇവർ ഗൗരവത്തിൽ എടുത്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവർ നമുക്ക് എക്സ്ചേഞ്ചിൽ കൂടുതൽ കാശ് നമുക്ക് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ എനിക്ക് അതിൽ കിട്ടി. ഏറ്റവും ചുരുങ്ങിയത് ഒരു 10,000 രൂപയുടെ ബെനിഫിറ്റ് ആ വഴിക്ക് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിലവഴിക്കുന്ന കാശ് നമുക്ക് കിട്ടുന്ന വണ്ടിയുടെ അതിനോടൊപ്പം കുറേ ആക്സറീസ്, എസ്പ്രസോക്ക് കുറച്ച് ആക്സറീസ് ഉണ്ടെങ്കിൽ മാത്രമേ കാണാൻ കുറച്ച് ഗുമ്മ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉള്ള ആക്സറീസ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഒരു 10,000-10,000-ത്തിലധികം വരുന്ന രൂപയുടെ ആക്സറീസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷോറൂമിലും ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിൽ അവർ പലരും പറഞ്ഞിട്ടുണ്ട് 15,000 രൂപയുടെ ഒക്കെ ഓഫറുകൾ ആക്സറീസിൽ കിട്ടുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് ആ നിലക്ക് നിങ്ങൾ തരുമെങ്കിൽ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ എടുക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ നിലക്ക് നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ അവിടെയും നല്ലൊരു ഓഫർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇൻഷുറൻസിൽ പല രൂപത്തിലാണ് പിന്നെ അവർ ചാർജ് ചെയ്യുക, പല രൂപത്തിലും ഇൻഷുർ ഇടും. അവർക്ക് ഒരു 500 രൂപ കൂടുതൽ അവർക്ക് മേടിച്ചാൽ തന്നെ എത്ര രൂപയാണ് അവർക്ക് കിട്ടുന്നത്. പക്ഷെ അങ്ങനെയുള്ള നമ്മൾ ഗ്രൂപ്പിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പം അവരേറ്റവും കുറവ് ഇൻഷുറൻസ് ഏത് കമ്പനിയാണ്, ഏത് ഷോറൂമിലാണ് അവർ നല്ല നിലക്ക് കൊടുക്കുന്നത് നോക്കിയിട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമുക്കിത് പറയാം, ഞങ്ങൾക്ക് ഇത്ര ഇതിന് ഇൻഷുറൻസ് തരാൻ ആളുകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തരുമോ നമുക്ക് ചോദിച്ചിട്ട് ആ നിലക്ക് നമുക്ക് പിന്നെ ഇൻഷുറിൽ നല്ലൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. നമ്മൾ വണ്ടി എടുക്കുമ്പോൾ വൺ ഇയർ ഒരു ബമ്പർ ടു ബമ്പർ ഇൻഷുറും ബാക്കി 2 കൊല്ലം തേർഡ് പാർട്ടി ഇൻഷുറാണ് ഉണ്ടാവുക. അപ്പോൾ ഈ 1 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബമ്പർ ടു ബമ്പർ ആക്കാൻ വേണ്ടിയിട്ട് RTI മറ്റേതെല്ലാം ആഡ് ചെയ്തിട്ട് മറ്റ് ആഡ് ഓൺ എല്ലാം ചെയ്യാമെന്നുണ്ടെങ്കിൽ 7,000-8,000 രൂപ ലെവലിൽ നമുക്ക് വരും. അവിടെയും നമുക്ക് പിന്നെ ഒരു 500-1,000 രൂപയുടെ ഒരു ഡിസ്കൗണ്ട് നമുക്ക് ഈ ക്ലബ്ബ് മുഖേന ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ചിലവാകെ ഒരു 100 രൂപയുള്ളൂ ഇതിലങ്ങാവാൻ, പക്ഷേ ബെനഫിറ്റ് 1,000-10,000 ഒന്നും അല്ല, അതിനേക്കാൾ വലിയ ബെനഫിറ്റ് ഉണ്ട്. പിന്നെ അപ്പം അത് ഈ ഇത്തരം ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമാവാൻ കഴിയുക എന്നുള്ളത് നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളെല്ലാവരും എസ്പ്രസ്സോ ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും ഇത് ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം കൊടുക്കാം, നിങ്ങളെല്ലാവരും അതിൽ അംഗമാവണം. അത് ഞാൻ അത് വളരെ ഉപകാരപ്പെടും, ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയുകയാണ്, തീർച്ചയായും അത് നമുക്ക് ഉപകാരപ്പെടും. എല്ലാവരും അംഗമാവണം, വണ്ടി ഓടിക്കുന്ന ആളെന്നെ അംഗമാവാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇപ്പം നമ്മുടെ വീട്ടിൽ മകൾക്ക് വണ്ടിയുണ്ട്, പക്ഷേ അച്ഛനാണ് ഗ്രൂപ്പിൽ അംഗമായിട്ടുള്ളത്, അങ്ങനെയുള്ള ആളുകളുണ്ട്. ഭാര്യയ്ക്ക് വണ്ടിയുണ്ട്, ഭർത്താവാണ് ഗ്രൂപ്പിൽ അംഗമായിട്ടുള്ളത്, ഭാര്യ തന്നെ ഗ്രൂപ്പിൽ അംഗമായതുകൊണ്ട് പിന്നെ അങ്ങനെ വീട്ടിൽ ഏതെങ്കിലും വണ്ടിയുള്ള ആ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു അംഗമെങ്കിലും ഗ്രൂപ്പിൽ അംഗമായാൽ വളരെ നല്ലതാണ്. ഈ ഓടിക്കുന്ന ആൾ തന്നെ അംഗമാവാണെങ്കിൽ ഏറ്റവും, ഓണർ തന്നെ അംഗമാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ലെങ്കിൽ ആ വീട്ടിലുള്ള ഏതെങ്കിലും ഒരാൾ ഈ ഗ്രൂപ്പിൽ അംഗമായി കഴിഞ്ഞാൽ വളരെ ഉപകാരമാണ്. അങ്ങനെയും ചേർക്കുന്നുണ്ട്, ഒന്നിരിക്കൽ വണ്ടിയുള്ള ആൾ അല്ലെങ്കിൽ ആ വണ്ടിയുള്ള വീട്ടിൽ നേരിട്ട് ബന്ധമുള്ള ഏതെങ്കിലും ഒരാൾക്കും അംഗമാവാൻ പറ്റും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ഒരു ഗ്രൂപ്പ് നമുക്ക് വളരെയധികം ഉപകാരമുള്ള ഗ്രൂപ്പാണ്. എസ്പ്രസ്സോ ഉള്ള ആളുകളൊക്കെ ഇത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കണം. ഇത് പുതിയ 2019 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് ഈ വണ്ടി ഇങ്ങനെ കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ലേഡീസിനും മറ്റൊക്കെ വളരെ ഉപകാരപ്പെടുന്ന, നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് എസ്പ്രസ്സോ. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു.